ഹലോ, ഈ വീഡിയോ ചെയ്യുന്നത് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണ്. നമ്മളുടേതായിട്ടുള്ളൊരു ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ പിയർ പ്രഷർ ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രഷർ ഉണ്ടാവും, എക്സാംസ് എഴുതുന്ന സമയത്ത് മാർക്ക് കൂടാതിരിക്കുന്ന സമയത്തുള്ളൊരു ഭയങ്കര ഒരു ഡെസ്പറേറ്റ് ആയിട്ട് തോന്നുന്ന പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ കുറേ കൈൻഡ് ഓഫ് സ്ട്രെസ്സസിൻ്റെ ഇടയിൽ കൂടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നൊരു കുട്ടി ആക്ച്വലി കടന്നു പോകുന്നത്. അപ്പം പ്രത്യേകിച്ചും ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്ത് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവരുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അത്രയും വലിയ സ്ട്രെസ് കൂടിയാണ് കടന്നു പോകുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞൊരു, അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ആ ഒരു സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം പാരൻസ്, എനിക്കറിയാം പാരൻസിനും അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും. കാരണം കുട്ടിയുടെ ഒരു വർഷമാണ്, അത്രയും പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പം മാർക്ക് കിട്ടുന്നില്ലേ, ഇത്തവണ കിട്ടുമോ, MBBSന് കിട്ടുമോ, ആൾക്കാർ നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പാരൻസിനും ആക്ച്വലി ഭയങ്കര സ്ട്രെസ്സായിരിക്കും. പക്ഷേ പാരൻസിൻ്റെ സ്ട്രെസ്സ് നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കുക മാക്സിമം. എനിക്കറിയാം പല കൈൻഡ് ഓഫ് പാരൻസ് ഉണ്ടാവും. ചിലർ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടിക്ക് എല്ലാവിധ സപ്പോർട്ടും, അവർക്ക് ഒരു സ്ട്രെസ്സും അവർക്ക് തോന്നാത്ത രീതിക്ക് അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കണ പോലത്തെ പാരൻസ് ഉണ്ടാവും. ചിലർ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ എന്താ പഠിക്കില്ലേ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ചീത്ത പറഞ്ഞാലാണോ പഠിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നന്നായിട്ട് ചീത്ത പറയുന്ന പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ പഠിക്കാത്ത സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ നല്ലോണം ചീത്ത പറയുന്നു, പക്ഷേ അച്ഛൻ ചീത്ത പറഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ പഠിക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും പാരൻസ് എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ. അപ്പം നിങ്ങളുടെ കുട്ടി ഏത് കൈൻഡ് ഓഫ് ആളാണ്, നിങ്ങൾ ഏത് രീതിക്ക് അവരെ അപ്രോച്ച് ചെയ്താലാണ് അവർക്ക് പഠനത്തിൽ കൂടുതൽ ടോപ്പ് ആവാൻ പറ്റുക എന്നൊന്ന് മനസ്സിലാക്കുക. ആ രീതിക്ക് കുട്ടികളുടെ അടുത്ത് അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കാൻ നോക്കുക. പിന്നെ അവരുടെ എല്ലാ ജോലിയും, ലൈക്ക് അവരുടെ ഡ്രസ്സസ് അലക്കൽ, അല്ലെങ്കിൽ അവരായിട്ട് ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ടാവില്ല വീട്ടിൽ, അത് ഈ ഒരു പീരീഡിൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പാരൻസ് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം കുട്ടിയുടെ ഓരോ മിനിറ്റും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനുണ്ട്, അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ക്ലാസ്സസ് കണ്ടു തീർക്കാനുണ്ട്. അപ്പം ആ ഒരു രീതിക്കുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കൃത്യം ടൈമിൽ, ലൈക്ക് കറക്റ്റായിട്ട് എന്നും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുക. ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീട്ടിലുള്ള നല്ല ഫുഡൊക്കെ കഴിച്ച്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ ഒരു എന്താ എനർജി ലെവലിനൊക്കെ നല്ല രീതിക്ക് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ആ നല്ല ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. പിന്നെ മാക്സിമം വീട്ടിൽ നടക്കുന്ന ഫാമിലി ഫങ്ഷൻസൊക്കെ, വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം കുട്ടി പഠിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ കുട്ടി ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിലിരുന്ന് പഠിക്കേണ്ട കുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരിക്കലും ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് ഫാമിലി ഫങ്ഷൻസിനൊന്നും കൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ ആലോചിക്കാൻ നോക്കുക. നമ്മൾ വിചാരിക്കും ആ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് അല്ലെങ്കിൽ ഇതിന് പോയാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്ന പാരൻസൊക്കെ കുറവായിരിക്കും. എന്നാലും ഞാൻ ലീസ്റ്റ് കേസ് സിനേറിയോ പറയുകയാണ്. അപ്പോൾ മാക്സിമം ഫാമിലി ഫങ്ഷൻസിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകാൻ നിർബന്ധിക്കാണ്ടിരിക്കുക. പിന്നെ വീട്ടിലുള്ള ഗെറ്റ് ടുഗദേഴ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. അവർക്ക് ഈ സൗണ്ട് ഡിസ്ട്രാക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ കുട്ടികൾ ഒരു കോമൺ റൂമിൽ എല്ലാവരും പാസ് ചെയ്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ എല്ലാ ശബ്ദവും കേൾക്കുന്ന ഒരു കോമൺ റൂമിലിരുന്ന് പഠിക്കുന്നതിന് പകരം അവർക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂം സെപ്പറേറ്റ് കൊടുക്കാൻ നോക്കുക. കാരണം കോമൺ ആയിട്ട് എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഏരിയയിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക്, ചെറിയ കുട്ടികൾക്ക് ഈ റിപ്പീറ്റ് ചെയ്യണം നമ്മുടെ മക്കൾ ചേച്ചി ചേട്ടൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ അവർ ഡിസ്ട്രാക്ട് ചെയ്യാണ് കുട്ടീനെ. ഒരു പക്ഷേ ആ നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്ന മോൻ അല്ലെങ്കിൽ മോൾക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ വരുന്ന ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ മാക്സിമം അവർക്ക് പഠിക്കുന്ന കുട്ടിക്ക് ക്ലാസ്സസ്സൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആവാത്ത രീതിയിൽ അത് ചെയ്യാൻ നോക്കുക.
അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമൊക്കെ കൊടുത്തിട്ട് ലൈക്ക് അവർ എക്സാംസും ക്ലാസ്സസും ഒക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എല്ലാം ഒന്ന് ഡെയിലി അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, അവരടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, നമുക്കിതൊക്കെ ശരിയാക്കാം, നമുക്ക് പഠിക്കാം, ഇനി ഒരു വർഷം ബാക്കിയുണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ട് പോസിബിൾ ആണ്, ഇങ്ങനെ ഒരു ഒരു പോസിറ്റീവ് അഫർമേഷൻസ് അവർക്ക് എപ്പോഴും കൊടുക്കാൻ നോക്കുക. നമ്മളെ കൊണ്ടിത് പറ്റും, നമ്മൾ എന്തായാലും ഒരു ഡോക്ടർ ആവും എന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാൻ നോക്കുക. ഈവൻ ദോ പാരൻസിൻ്റെ ഉള്ളിലൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇത് പറ്റുമോ ഇല്ലയോ, അവളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ അവന് അവനിത് ആവുമോ, പക്ഷെ അതൊന്നും ആ ഒരു ടെൻഷനൊന്നും അവരുടെ മുന്നിൽ കാണിക്കാതെ നമ്മളെ കൊണ്ട് പറ്റും, ഇത് നമുക്ക് പറ്റണ കാര്യമാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാ ലവിങ് പാരൻസും അവരുടെ മക്കളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ട് അൺടിൽ ദ നീറ്റ് എക്സാം അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.